ഹായ് ഫ്രണ്ട്സ്, ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ടിരിക്കാൻ, നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ മാറിക്കിട്ടാൻ, സ്കിൻ എപ്പോഴും നല്ല ചെറുപ്പമായിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് ക്രീമാണിത്. വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫേസ് ക്രീം തയ്യാറാക്കാൻ പറ്റും. ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ ഇത്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും പൊതുവെ അറിയുന്നതായിരിക്കും. മുഖത്തുള്ള കറുത്ത പാടുകൾ മാറിയിട്ട് നിറം വയ്ക്കാൻ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു ക്രീം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച വരെയൊക്കെ കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മുഖത്ത് മാത്രമല്ല നമ്മുടെ കൈ കാലുകളിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീം തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇത് പൊട്ടറ്റോ സ്റ്റാർച്ച് ആണ് കേട്ടോ. ഈ ഒരു പൊട്ടറ്റോ സ്റ്റാർച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. പൊട്ടറ്റോ സ്റ്റാർച്ച് ഉണക്കിയെടുത്തിട്ടുള്ളതാണിത്. ഈ ഒരു പൊട്ടറ്റോ സ്റ്റാർച്ച് ഇത്രയൊന്നും നമുക്ക് വേണ്ട, കുറച്ച് യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു സ്പൂൺ അളവിൽ പൊട്ടറ്റോ സ്റ്റാർച്ച് എടുക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇത് ക്രീമാക്കി എടുക്കാൻ അലോവേര ജെല്ലാണ്. ഞാനിപ്പോൾ എൻ്റെ സ്വന്തം അലോവേര ജെല്ല് തന്നെയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോവേര ജെല്ല് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു അലോവേര ജെല്ലും കൂടെയാണ് അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു സ്പൂൺ പൊട്ടറ്റോയുടെ സ്റ്റാർച്ചാണ് എടുക്കുന്നത്, രണ്ട് സ്പൂൺ അലോവേര ജെല്ലും ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവ് മതി കേട്ടോ. ഇനിയിപ്പോൾ പൊട്ടറ്റോ സ്റ്റാർച്ച് കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, വളരെ കുറച്ചുണ്ടെങ്കിലും നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. എന്നിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ മാറാനും നിറം വയ്ക്കാനും സ്കിന്നിലുള്ള ചുളിവുകളും വരകളും ഒക്കെ മാറിയിട്ട് ചെറുപ്പമാക്കി വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇത് മാത്രമല്ല വേറെയും ഗുണങ്ങളൊക്കെ ഇതിനുണ്ട്. മെയിനായിട്ടുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്താൽ അതിലുള്ള ആ കട്ടയൊക്കെ ഉടഞ്ഞ് നല്ല ഫൈനായിട്ട് ഒരു വെള്ള കളറിലുള്ള ക്രീം പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. സാധാരണ ഒരു നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാനാണ് ഇത് നല്ലത്. അപ്പോൾ ഈ ഒരു ഫേസ് ക്രീം രാത്രി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതായത് രാത്രി ഫുള്ളായിട്ട് നിങ്ങൾ വെക്കേണ്ട കാര്യമില്ല. ഇതൊരു പൊടി പോലെയല്ലേ സ്റ്റാർച്ച്, അതുകൊണ്ട് തന്നെ ഒരു ഡ്രൈനെസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇതൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ക്രീം ഒരു മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ രാത്രി മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു ക്രീം ഒരു മണിക്കൂർ വയ്ക്കുക, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇത് കണ്ണിന് ചുറ്റുമുള്ള പാടുകൾ മാറിക്കിട്ടാനും നല്ലതാണ് കേട്ടോ. കണ്ണിന് ചുറ്റുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു മണിക്കൂറെങ്കിലും വയ്ക്കുക. ഒരു മണിക്കൂറിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. ഇനി നിങ്ങളുടേത് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് വൈറ്റമിൻ ഇ ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അലോവേര ജെല്ലിൽ ഞാൻ ഓൾറെഡി ഓയിൽ ചേർക്കാറുണ്ട്, അതുകൊണ്ടാണ് ഈ ക്രീമിൽ ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർ വൈറ്റമിൻ ഇ ഓയിലോ ആൽമണ്ട് ഓയിലോ കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. ഒരൊറ്റ യൂസിലൊന്നും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടില്ലെങ്കിലും ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ ഒക്കെ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല മാറ്റം തന്നെ നിങ്ങളുടെ സ്കിന്നിൽ വരും. അപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ത് തന്നെയായാലും നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.